മലയാളി പ്രേക്ഷകരുടെ പ്രിയ നടിയാണ് ശോഭന. മലയാളികൾക്ക് എന്നും നെഞ്ചിലേറ്റ് ലാളിക്കാൻ ശോഭന നിരവധി നല്ല കഥാപാത്രങ്ങളെ സമ്മാനിച്ചിട്ടുമുണ്ട്. മികച്ച അഭിനേത്രിയായും മികച്ച നർത്തകിയായും ശോഭന തിളങ്ങി. മണിച്ചിത്രത്താഴിലെ ശോഭനയുടെ അഭിനയ പ്രകടനം അത്രക്കും മികച്ചതായിരുന്നു. കുസൃതി നിറഞ്ഞ കഥാപാത്രങ്ങളെയും പാവമായുള്ള കഥാപാത്രങ്ങളെല്ലാം അവർ നന്നായി കൈകാര്യം ചെയ്തു എന്ന് വേണം പറയാൻ. മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ജയറാമിൻ്റെയും കൂടെയൊക്കെ ഈ സൂപ്പർ താരം അഭിനയിച്ചു. ശോഭനയ്ക്ക് പകരമാകാൻ മറ്റാർക്കും കഴിയില്ല എന്നതാണ് സത്യം. ശോഭനയുടെ വേറിട്ട അഭിനയ പ്രകടനം ആരാധകരെ പോലും അതിശയത്തിലാഴ്ത്തിയിരുന്നു. ഒരു കാലത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നായികയാണ് ശോഭന. സിനിമകളിൽ നിന്നും പിന്നീട് ഇടവേളയെടുത്ത് നൃത്തത്തിൽ മാത്രം ഒഴുകിയിരുന്നു താരം. അഭിനയത്തിന് പുറമെ നർത്തനത്തിലൂടെയാണ് പിന്നീട് താരം പ്രേക്ഷക മനസ്സിൽ ചേക്കേറിയത്. ശോഭന സ്വന്തമായി നൃത്തവിദ്യാലയവും നടത്തുന്നുണ്ട്. ശോഭനയുടെ ഡാൻസ് പരിപാടികളൊക്കെ വൈറലാണ്. സിനിമകളിൽ നിന്ന് ഇടവേളയെടുത്ത് ശോഭന വരനേ ആവശ്യമുണ്ട് എന്ന ചിത്രത്തിലൂടെ മടങ്ങിയെത്തി. സിനിമയിലേക്കുള്ള താരത്തിൻ്റെ വീണ്ടുമുള്ള ഈ രംഗപ്രവേശനം ഏവരെയും ഞെട്ടിച്ചുകൊണ്ടായിരുന്നു. നൃത്തമാണ് താരത്തിൻ്റെ ലോകം. കൂടെ മകൾ അനന്തനാരായണിയുമുണ്ട്. ഇപ്പോഴിതാ മകളെക്കുറിച്ച് ശോഭന പറഞ്ഞ കാര്യങ്ങളാണ് വൈറലായിരിക്കുന്നത്. വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് താരം മനസ്സ് തുറന്നത്. തൻ്റെ മകൾ താൻ അഭിനയിച്ച സിനിമകൾ കാണാറുണ്ടോ എന്ന ചോദ്യത്തിന് താരം പറയുന്നതിങ്ങനെ, കാണാറുണ്ട് അമ്മ, വാട്ട് ആർ യു ഡൂയിങ് എന്ന് ചോദിക്കും. അവൾക്കതൊക്കെ ഒരു അതിശയമാണ്. വരനെ ആവശ്യമുണ്ട് എന്ന സിനിമ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല. കാരണം അതിൽ തനിക്കൊരു മകളുണ്ടായിരുന്നു. എൻ്റെ കാര്യത്തിൽ അവൾ പൊസസീവാണ്, താരം പറഞ്ഞു. അവൾക്ക് 3 വയസ്സുള്ളപ്പോഴാണ് തിര എന്ന സിനിമയിൽ അഭിനയിച്ചത്. മണിച്ചിത്രത്താഴ് അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. മകളുടെ സ്കൂളിൽ നിന്നൊരു ഫോൺ കോൾ വന്നാൽ ഞാൻ പേടിക്കും. അവർ എന്തെങ്കിലും നല്ല കാര്യം പറയാനായിരിക്കും വിളിക്കുന്നത്. എങ്കിലും എനിക്ക് ടെൻഷനാണ്. അവളിപ്പോൾ 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചെന്നൈയിൽ ഞാൻ പഠിച്ച അതേ സ്കൂളിലാണ് ഇപ്പോൾ അവളും ഉള്ളത്. ഞാൻ പറയുന്നതൊന്നും അവൾ അനുസരിക്കാറില്ല. ചെയ്യണ്ട എന്ന് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും. അതാണ് അവളുടെ പ്രായം. അവളിപ്പോൾ ചെറുതായി നൃത്തം പഠിക്കാനൊക്കെ തുടങ്ങി. നൃത്തം പഠിക്കണമെന്ന് അവൾ തന്നെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു. മകളെ മാധ്യമങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നതിനെക്കുറിച്ചായിരുന്നു അവതാരികയുടെ അവസാനത്തെ ചോദ്യം. അപ്പോൾ ശോഭനയുടെ മറുപടി ഇതായിരുന്നു, ഞാൻ എന്തിനു മകളെ മാധ്യമങ്ങളുടെ മുന്നിൽ കൊണ്ടുവരണം? അവൾ സാധാരണ കുട്ടിയല്ലേ, താരം പറഞ്ഞു. തൻ്റെ 14ാം വയസ്സിൽ മലയാളത്തിൽ നായികയായി എത്തിയ ശോഭന ഇടക്കാലത്ത് സിനിമ വിട്ടെങ്കിലും നൃത്തത്തിൽ സജീവമായിരുന്നു. നൃത്തത്തെ പ്രാണനതുല്യം സ്നേഹിക്കുന്ന നടി അവിവാഹിതയായി തുടരുകയാണെങ്കിലും ഒരു പെൺകുഞ്ഞിൻ്റെ അമ്മ കൂടിയായ നടി മകൾ അനന്തനാരായണിക്കൊപ്പമാണ്.